വായിൽ അലിഞ്ഞു പോകുന്ന മിൽമയുടെ പാൽപേട, ആസ്വദിച്ചു കഴിച്ച വീട്ടമ്മയുടെ നാവിൽ കൊണ്ടത് കുപ്പിച്ചില്ല, പിന്നെ കണ്ടതാകട്ടെ നാവ് മുറിഞ്ഞ് രക്തം കവിഞ്ഞൊഴുകുന്നത്. മിൽമയുടെ പാൽപേടയിൽ നിന്നാണ് കുപ്പിച്ചില്ലുകൊണ്ട് നാവ് മുറിഞ്ഞിരിക്കുന്നത്. വടകര സ്വദേശിനി അപർണയാണ് പരാതിയുമായി എത്തിയിട്ടുള്ളത്. ഏടോടിയിലെ ഡിവൈൻ ആൻഡ് ഫ്രഷ് കടയിൽ നിന്നും വാങ്ങിയ മിൽമ പേടയിലാണ് കുപ്പിച്ചില്ല് കണ്ടെത്തിയത്. വാങ്ങിയ പേട പാക്കറ്റുകൾ കുട്ടികൾക്കും അമ്മയ്ക്കും നൽകിയിരുന്നു. അമ്മ രാധ പേട കഴിച്ചപ്പോഴാണ് നാവ് മുറിഞ്ഞ് രക്തം വന്നത്. പരിശോധിച്ചപ്പോഴാണ് കുപ്പിച്ചില്ല് കണ്ടെത്തിയതെന്നാണ് അപർണ പറയുന്നത്. ഉപഭോക്തർ കോടതിയിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും മിൽമയുടെ ടോൾ ഫ്രീ നമ്പറിലും പരാതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുമാണ് അപർണ അറിയിക്കുന്നത്. കുപ്പിച്ചില്ല് കണ്ടെത്തിയ പേടയുമായി വാങ്ങിയ കടയിലെത്തിയപ്പോൾ ഇത് മിൽമയുടെ പേടയാണെന്നും ഞങ്ങൾ നിസ്സഹായരാണെന്നുമായിരുന്നു മറുപടി. ഇത്ര ഗുരുതരമായ ഒരു സംഭവം ഉണ്ടായിട്ടും മിൽമ കേരളം കണികണ്ടുണരുന്ന നന്മയെന്നൊക്കെ പണ്ട് മുതൽക്കേ കേട്ടു തുടങ്ങിയ ഓരോ കേരളീയന്റെയും ആത്മവിശ്വാസം ചോർന്നു പോകുന്ന തരത്തിലേക്ക് മാറുകയാണ് മിൽമയുടെ നിലവാരം പോലും. ഇനി പൊതുജനങ്ങൾ എന്ത് വിശ്വസിച്ചാണ് മിൽമയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കും എന്നത് തന്നെ ഇവിടെ ഒരു ചോദ്യചിഹ്നമായി മാറുന്നു. ഇതുകൂടാതെ ഇപ്പോൾ ഭക്ഷണത്തിൽ മായം കലർത്തുന്നതും വ്യാപകമാണ്. മായം കലർന്ന ഭക്ഷണ വസ്തുക്കൾ ക്യാൻസറുകൾക്ക് മാത്രമല്ല മറ്റു പലതര ഗുരുതരമായ രോഗങ്ങളും സൃഷ്ടിക്കുകയാണ്. മധുരപലഹാരങ്ങളായ കേക്ക്, ബിസ്ക്കറ്റ് എന്നിവയിൽ കൃത്രിമ മധുരപദാർത്ഥങ്ങളായ സാക്കറിൻ, ഡൽഫിൻ, സോഡിയം, സോളാമേറ്റ് എന്നിവ ചേർക്കുന്നു. ഒരു ദിവസം സാക്കറിൻ എന്ന മധുരപദാർത്ഥം 400 മില്ലിഗ്രാമിൽ കൂടുതൽ കഴിക്കുന്നത് തന്നെ ശരീരത്തിൽ ഹാനികരമാണ്. ഡൽസിൻ ശരീരത്തിന് ഹാനികരമായ ഒരു പദാർത്ഥമാണ്. കരൾ, പാൻക്രിയാസ് തുടങ്ങിയ അവയവങ്ങളിൽ ട്യൂമർ ഉണ്ടാക്കുന്നതിനാണ് ഇത് കാരണമാകുന്നത്. സോഡിയം സൈക്ലോമേറ്റ് എന്ന വിഷവസ്തു മനുഷ്യകോശങ്ങളിലെ ക്രോമസോമുകൾക്കാണ് തകരാറുണ്ടാക്കുന്നത്. അടുത്ത തലമുറയെ പോലും ബാധിക്കുന്ന ഒരു പ്രശ്നമായാണ് ഇത് മാറിയിരിക്കുന്നത്. അജിനോമോട്ടയുടെയും ആവർത്തിച്ചുപയോഗിക്കുന്ന എണ്ണയും അപകടകരമാണ്. ഫാസ്റ്റ് ഫുഡ് കേന്ദ്രങ്ങളിലും ഹോട്ടലുകളിലും മോണോസോഡിയം ഗ്ലൂട്ടോമോട്ട് അഥവാ അജിനോമോട്ടോ എന്ന രാസപദാർത്ഥം ഭക്ഷണ വസ്തുക്കളിൽ രുചിദായക വസ്തുവായി ചേർക്കുന്നു. കുഞ്ഞുങ്ങളുടെ ആഹാരത്തിൽ നിരോധിച്ചിട്ടുള്ള ഒരു വസ്തുവാണ് അജിനോമോട്ടോ. ഒരിക്കൽ പാചകം ചെയ്ത എണ്ണയിൽ വീണ്ടും ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ആദ്യ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ കരിഞ്ഞ് കാർബണായി തീരുകയും അത് എണ്ണയുമായി ചേർന്ന് വിഷവസ്തു ഉണ്ടാവുകയും ചെയ്യുന്നു. അതുകൂടാതെ അമിത ചൂടിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ പാകം ചെയ്യുമ്പോഴും തുടരെ തുടരെ ചൂടാക്കുമ്പോഴും എണ്ണയിൽ നിന്ന് തന്നെ മാരകമായ വിഷവസ്തുക്കളാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഭക്ഷണ പദാർത്ഥങ്ങളിൽ രോഗാണുക്കളുടെ സാന്നിധ്യം, ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ ഉണ്ടാകുന്ന പൂപ്പൽ എന്നിവയൊക്കെ ആരോഗ്യത്തിന് തന്നെ വളരെ ഹാനികരമാണ്. പൂപ്പലുകളിൽ മാരകമായ വിഷവസ്തുവുണ്ട്. ഇവ ക്യാൻസറിന് കാരണമാകും. ശുചിത്വമില്ലാത്ത ചുറ്റുപാടുകളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിലും രോഗാണുക്കൾ കലരുന്നത് മൂലം വയറിളക്കം, ഛർദി, പനി തുടങ്ങിയ അസുഖങ്ങളാണ് കാരണമാകുന്നത്. സംസ്കരിക്കാത്ത പാൽ, മത്സ്യം, മാംസം എന്നീ ആഹാര പദാർത്ഥങ്ങളിൽ ഇത്തരത്തിലുള്ള രോഗാണുക്കൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും ഏറെയാണ്. കുപ്പിയിലടച്ചു വരുന്ന മിനറൽ വാട്ടറിൽ അപകടകരമായ രാസമാലിന്യങ്ങളും അണുജീവികളും ഉണ്ടാകും. ഉപഭോക്താവിന്റെ വൃക്കകളെ തകരാറിലാക്കുകയോ അർബുദ രോഗത്തിന് ഇടവരുത്തുകയോ ചെയ്യാവുന്ന മാലിന്യങ്ങളായിരിക്കും ഈ വെള്ളത്തിൽ ഉണ്ടാകുന്നത്. മിനറൽ വാട്ടർ വിപണിയിൽ എത്തിക്കുന്ന കമ്പനികൾക്ക് കർശന ഗുണനിയന്ത്രണ മാർഗങ്ങൾ ഏർപ്പെടുത്തേണ്ടിയിരിക്കുന്നു. നിർമ്മാതാവ് ഉൽപ്പന്നത്തിന്റെ സ്വഭാവത്തിനോ ഗുണത്തിനോ ഹാനികരമാകാത്ത വിധം ഏതെങ്കിലും ഇതര ഘടകങ്ങൾ ചേർക്കാൻ പാടുള്ളതല്ല. വസ്തുവിന്റെ ഗുണമോ ശുദ്ധിയോ നിശ്ചിത നിലവാരത്തിന് താഴെയുള്ളതാകാൻ പാടില്ല. ഉൽപ്പന്നങ്ങൾ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ അളവ് നിശ്ചിത പരിധിക്കുള്ളിൽ അല്ലാതെ വന്നാൽ അതും കുറ്റകരമാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.